മാതൃഭാഷയുടെ സംരക്ഷണം സംസ്കാരത്തിന്റെ സംരക്ഷണമാണെന്നും സംസ്കാരം സമൂഹത്തിൽ നിന്നും കലാപങ്ങളെ അകറ്റുമെന്നും പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവൻ. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈറ്റ് സംഘടിപ്പിച്ച ഈ വർഷത്തെ മെഗാ സാംസ്കാരിക മേളയായ സമന്വയം 2016 മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിത വിജയത്തിന് മാതൃഭാഷയിൽ അടിത്തറയുണ്ടാകണമെന്ന അറിവ് രക്ഷിതാക്കൾക്കുണ്ടാകണമെന്നും മറ്റെന്തിനു മുകളിൽ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ് ഭാഷയെന്നും എൻ എസ് മാധവൻ പറഞ്ഞു. കലാകുവൈറ്റ് പ്രസിഡന്റ് ആർ നാഗനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സി കെ നൌഷാദ് സ്വാഗതം പറഞ്ഞു. മികച്ച സാമൂഹ്യ സേവനത്തിനായി കലാകുവൈറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള രമേശ് സ്മാരക പ്രവാസി പുരസ്കാരം യുഎഇയിലെ സാമൂഹ്യ പ്രവർത്തകനായ കൊച്ചികൃഷ്ണന് എൻ എസ് മാധവൻ നൽകി ആദരിച്ചു. കുവൈറ്റിലെ സാഹിത്യകാരന്മാരായ പ്രേമനിലത്തിന്റെയും ധർമ്മരാജ് മാപ്പിള്ളയുടെയും രചനകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജനറൽ കൺവീനർ സാം പൈനുമ്പോട്, കലാകുവൈറ്റ് വൈസ് പ്രസിഡന്റ് ടി കെ സൈജു, ജോൺ മാത്യു, വനിതാവേദി പ്രസിഡന്റ് ശാന്ത ആർ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുവൈറ്റ്. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ 2016-17 വർഷത്തെ കലാസാഹിത്യ വിഭാഗത്തിന്റെ പ്രവർത്തനോദ്ഘാടനം സാഹിത്യകാരൻ കരിവള്ളൂർ മുരളി നിർവഹിച്ചു. കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജിത മധു മുഖ്യാതിഥിയായിരുന്നു. സെന്റർ സെക്രട്ടറി മനോജ്, ബാബുരാജ് പീലിക്കോട്, രമേശ് പണിക്കർ മുതലായവർ സംസാരിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുമുള്ള നിരവധി ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നയീം സിദ്ദിഖ് അവതരിപ്പിച്ച ഗസൽ സന്ധ്യയും അരങ്ങേറി. അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്റർ സാഹിത്യ വിഭാഗം സംഘടിപ്പിക്കുന്ന യുഎഇ ഓപ്പൺ യൂത്ത് ഫെസ്റ്റിവലിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യുവജനോത്സവം ഇന്ത്യ സോഷ്യൽ സെന്ററിൽ 5 വേദികളിലായാണ് നടക്കുന്നത്. 21 ഇനങ്ങളിലായി 500-ലേറെ മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സൌഹാർദ്ദപരവും ക്രിയാത്മകവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റബ്ബർ വില തകർച്ച പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ടെന്നും റബ്ബർ കർഷകർക്കായി പൊതുപദ്ധതി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച അങ്ങേയറ്റം സൗഹൃദപരമായി ഒന്നായിരുന്നു. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, റബ്ബറിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കണം. ഒരു മിനിമം വിലക്ക് വില ഇത്രയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കണം. ആ വിലയിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ആ റബ്ബർ സംഭരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനവും കൂടി ഒരു പൊതുപദ്ധതി തയ്യാറാക്കണം. അതിനോടും തത്വത്തിൽ അദ്ദേഹം യോജിക്കാനുണ്ടായത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. കണ്ണൂർ പയ്യാവൂരിൽ 5 കുട്ടികൾ മുങ്ങി മരിച്ചു. 4 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണ് മരിച്ചത്. രക്ഷപ്പെട്ട ഒരാളുടെ നില ഗുരുതരമാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം. പയ്യാവൂരിൽ 5 കുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. തുടർ നടപടികൾക്ക് കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. ഇവിടെയുള്ള കുട്ടികളടക്കം അതിലുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ പോയി പുഴയിലിറങ്ങി. അതിലൊരു കുട്ടി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 5 കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ കുട്ടികളുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള നടപടികൾ എന്താണെന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കുകയും ചെയ്യും. ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത ട്രൈബ്യൂണൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ വിധിയോട് വിയോജിപ്പില്ലെന്ന് ഗതാഗത മന്ത്രി. എന്നാൽ പ്രായോഗിക തലത്തിലെ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിനായി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ട്. യാത്രാക്കോരി കൂട്ടുന്നത് ആലോചനയിലില്ലെന്നും മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു. മറ്റൊരു തലത്തിലും ഒരു തലത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഗവൺമെന്റിനില്ല. എന്നാൽ ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ചില പ്രതിസന്ധിയുണ്ട്. അതെങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്നതിൽ മാത്രമാണ് ഞങ്ങളെ ശ്രദ്ധ. അല്ലാതെ ഒരിക്കലും ഈ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉദ്ദേശശുദ്ധിയോട് ഗവൺമെന്റിന് പിന്നെ ഒരു വിയോജിപ്പില്ല. 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെ ഗതാഗതവും രജിസ്ട്രേഷനും നിരോധിച്ച ഹരിത ട്രിബ്യൂണലിന്റെ വിധി കൈയടിക്ക് വേണ്ടിയുള്ളതെന്ന് മന്ത്രി തോമസ് ഐസക്. വിധി സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ്. വാഹനങ്ങൾ നിരോധിക്കുകയല്ല, പുനരുപയോഗിക്കുകയാണ് വേണ്ടത്. വിധി പൊതുഗതാഗത സംവിധാനത്തെ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളി പീപ്പിൾ ന്യൂസ് ഡയറക്ടർ എൻ വി ചന്ദ്രശേഖരനുമായി നടത്തിയ അന്യോന്യം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വനിത ട്രിബ്യൂണലിൻ്റെ സർക്യൂട്ട് കോർട്ടിൽ നിന്ന് ഇങ്ങനൊരു വിധി വന്നത് എന്നെ അത്ഭുതപ്പെടുന്നു. ഇത് ഏറ്റവും പരിസ്ഥിതി വിരുദ്ധ വിധിയാണ്. പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് റീയൂസ് ആണ്, ത്രോവേ അല്ല. നൗ റീയൂസ് ചെയ്യുമ്പോൾ ഇപ്പി പറഞ്ഞ പോലെ പഴയ എഞ്ചിനാണെങ്കിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡും മറ്റും ഉത്പാദിപ്പിക്കും. അപ്പോൾ നോക്കേണ്ടത് എന്താണെന്നറിയോ, ആ മലിനീകരണം നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അത് ഉറപ്പുവരുത്തേ വേണ്ടത്. അതല്ലാതെ അഞ്ചു വർഷം കഴിയുമ്പോൾ വലിച്ചെറിയണമെന്ന് പറയലല്ല. വിപണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായത്. ഇത് ഒരു വിപണിക്ക് വേണ്ടിയിട്ടില്ല, കയ്യടി മേടിക്കാനുള്ള വിധിയാണ്. പക്ഷെ ഇത് ബൂമറാങ് ചെയ്യാണ്. കാരണം എല്ലാം എനിക്ക് ഇത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ്, പരിസ്ഥിതിയെ ആദർശങ്ങൾക്ക് നിരക്കാത്തതാണ്. 15 വർഷം നികുതി മേടിക്കുന്ന വണ്ടി 10 വർഷത്തിൽ നിർത്തിക്കോണമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യാഘാതം എന്താ? ഇതിൻ്റെ പ്രത്യേകതം ഇന്നത്തെ പബ്ലിക് സെക്ടർ ട്രാൻസ്പോർട്ട് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഇല്ലാതാക്കുക. ഇതിനൊക്കെ എന്ത് റാമിഫിക്കേഷൻസ്? ഇതൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവധാനതയോടെ ചെയ്യണം. ഈ അവധാനതയില്ലാതെ ഇത്തരത്തിലുള്ള വിധി എന്ന് പറയുന്നതൊക്കെ ഇല്ല. സ്റ്റേ ചെയ്യപ്പെട്ടുള്ളത് പുതിയ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ളത് മാത്രം, മറ്റൊന്ന് നിൽക്കും. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട. കാരണം ഇത് പരിസ്ഥിതി ആദർശങ്ങൾക്ക് വിരുദ്ധമായ ഒരു വിധിയാണ് ദൗർഭാഗ്യവശാല് ഹരിത ട്രിബ്യൂണലിൽ. കശുവണ്ടി കോർപ്പറേഷന്റെ ഫാക്ടറികൾ ഉടൻ തുറക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. കോർപ്പറേഷൻ നേരിട്ട് കശുവണ്ടി പരിപ്പ് കയറ്റുമതി ചെയ്യുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പക്ഷെ കഴിയുന്നത്ര വേഗം തുറക്കും, അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചിട്ട് അതിന്റെ ബോർഡ് ഇന്ന് രാവിലെ ബോർഡ് കൂടുന്നുണ്ട്, ടെൻഡർ ചെയ്യുമെന്ന്. കൂട്ടിയുന്ന മുതലാളിമാരും അവിടെ ഇത് ഇവിടെ ഇത് എന്നുള്ള ആശങ്ക വേണ്ട, നിങ്ങൾ വളരെ സുതാര്യമായിരിക്കും ഏർപ്പാട്. വളരെ കൃത്യമായി നിങ്ങൾ നല്ല പ്രൈസിൽ കോമ്പറ്റേറ്റീവായി കൂട്ടി ചെയ്തോളൂ. കോമ്പറ്റേറ്റീവായി കൂട്ടി ചെയ്യുന്നവർക്ക് ഇവർ കൊടുക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാണല്ലോ. അതല്ല പിന്നൊരു ചർച്ച, പിന്നൊരു നെഗോസിയേഷൻ, ഇപ്പത്തരം ഏർപ്പാടുകളൊന്നും നടക്കില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ടെൻഡറിൽ പങ്കെടുക്കണം. അത് പൈസ കൊടുക്കുന്ന കാര്യത്തിൽ കാലവിളമ്പ് ഉണ്ടാവില്ല. പരിപ്പ് എക്സ്പോർട്ട് ചെയ്യും, ഇതുവരെ കാശി കോർപ്പറേഷൻ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഹൈക്കോടതി വിധിയെ തുടർന്ന് സ്കൂൾ അടച്ചുപൂട്ടാനെത്തിയ അധികൃതർ ഉത്തരവ് നടപ്പാക്കാനാകാതെ മടങ്ങി. മലപ്പുറം ഒളവട്ടൂർ മങ്ങാട്ടുമുറി ALP സ്കൂളാണ് മാനേജർ ലാഭമില്ലെന്ന് കാണിച്ച് അടച്ചുപൂട്ടുന്നത്. മലപ്പുറം ഒളവട്ടൂർ മങ്ങാട്ടുമുറി ALP സ്കൂളാണ് അടച്ചുപൂട്ടുന്നത്. ലാഭകരമല്ലെന്ന് കാണിച്ച് സ്കൂൾ അടച്ചുപൂട്ടാനായി 2009 മാനേജർ DPIയെ സമീപിച്ചിരുന്നു. DPI ഇത് തടഞ്ഞതോടെയാണ് ഹൈക്കോടതിയിലെത്തിയത്. അനുകൂല ഉത്തരവും ലഭിച്ചു. കോടതി നിർദ്ദേശപ്രകാരം സ്കൂൾ റെക്കോർഡുകൾ ഏറ്റെടുക്കാനെത്തിയ AEOയെ നാട്ടുകാർ തടഞ്ഞു. സ്ഥലത്ത് ഏറെ നേരം സംഘർഷാവസ്ഥയുണ്ടായി. ഉത്തരവ് നടപ്പാക്കാനാവാതെ അധികൃതർ മടങ്ങി. ഈ വിധി എന്തായാലും നടപ്പാക്കാൻ അനുവദിക്കില്ല. ഈ പ്രദേശത്തിന്റെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തെ കുട്ടികൾ 2 കിലോമീറ്ററിനുള്ളിൽ പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാൻ സൗകര്യമില്ല. പിന്നെ റോഡ് ഒക്കെ അസൗകര്യമുള്ള ഒരു പ്രദേശമാണ്. പുളിക്കൽ പഞ്ചായത്തിലെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു LP സ്കൂളാണ് മങ്ങാട്ടുമുറി. 49 കുട്ടികളാണ് നിലവിൽ സ്കൂളിലുള്ളത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് 19 കുട്ടികൾ 1-ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാതിരിക്കാൻ അപ്പീൽ പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. പാഠപുസ്തക വിതരണം June 15 മുൻപ് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീംകോടതിയിൽ പോകുന്ന അപ്പീൽ സുപ്രീംകോടതി എങ്ങനെ പരിഗണിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുശേഷം നിയമപരമായി നടപടികൾ സ്വീകരിക്കും. മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് പൂർണ്ണമായിട്ടും ഇത് തന്നെ ചെയ്ത് ഒരു കൗണ്ട് ഡൗൺ ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. June 15 എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകം. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിൽ നെൽവയൽ നികത്തിയാൽ കർശന നടപടിയെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. 6 മാസത്തിനകം നെൽവയൽ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കും. തരിശ് കൃഷിഭൂമി കണ്ടെത്താൻ മാപ്പിംഗ് നടത്തും. 100-ദിന കർമ്മ പരിപാടിയിൽ നെൽകൃഷി ഉൾപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡാറ്റാ ബാങ്ക് വരുന്നതോടുകൂടി ആ നിയമം ശക്തമായ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം കൊണ്ട് 1 ഇഞ്ച് ഭൂമി പോലും നികത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കർക്കശമായിട്ട് നടപടി ഉണ്ടാവും എന്നുള്ളത് ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് 1 ഇഞ്ച് ഭൂമി പോലും ഇനി കൃഷിക്ക് വേണ്ടിയല്ലാതെ മാറ്റിവെക്കാൻ സാധ്യമല്ല.
സജീവമായ നെൽകൃഷി ചെയ്യാൻ തരിച്ചു കിടക്കുന്ന ധാരാളം ഭൂമി ഓരോ കൃഷിക്കോട്ടുകളിലുണ്ട്. അത് കേരളത്തിലെമ്പാടും നമ്മൾ മാപ്പ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കരകൗശല കൃഷിയെ വ്യാപിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിലെ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിൽ ഉൾപ്പെട്ട 8 വില്ലേജുകളിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. ദേവികുളം RDOയാണ് ഉത്തരവിട്ടത്. കൃഷിക്കും വീട് വയ്ക്കുന്നതിനുമായി നൽകിയ സ്ഥലങ്ങളിൽ വൻകിട റിസോർട്ട് മാഫിയകൾ വൻതോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് RDOയുടെ നടപടി. ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിൽപ്പെട്ട 8 വില്ലേജുകളിലായി നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് ദേവികുളം RDO ഉത്തരവിട്ടിരിക്കുന്നത്. ഈ താലൂക്കുകളിലെ ഭൂമിയുടെ പട്ടയം സംബന്ധിച്ച വിഷയത്തിൽ അന്തിമ തീരുമാനമാകാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ കാരണമായിരിക്കുന്നത്. ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ അനുമതി ലഭിച്ചിരിക്കണമെന്ന 2010 ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് NOC ഇല്ലാതെ നിർമ്മാണം നടത്തുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം RDO തടഞ്ഞത്. ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിൽ മുൻകാലങ്ങളിൽ വിതരണം ചെയ്ത പട്ടയങ്ങൾ കൃഷിക്കോ വീട് വെക്കുന്നതിനോ ആയി നൽകിയതായിരുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ വൻകിട റിസോർട്ടുകൾ ഈ മേഖലയിൽ വൻ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ദേവികുളം താലൂക്കിലെ KDH വില്ലേജ്, പള്ളിവാസൽ, ആനവരട്ടി, വെള്ളത്തൂവൽ, ഉടുമ്പൻചോല താലൂക്കിലെ ശാന്തൻപാറ, ആനവിലാസം, ബൈസൻവാലി, ചിന്നക്കനാൽ വില്ലേജുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് RDO ഉത്തരവിലൂടെ തടഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുകയാണ് ലക്ഷ്യം. ബാറുകൾ പൂട്ടിയെന്നത് പ്രചാരവേല മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. പൂട്ടിയതൊന്നും ഇപ്പൊ തുറക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ഈ പൂട്ടി എന്ന് പറഞ്ഞ പല ബാറുകളും പൂട്ടിയിട്ടില്ല. അതിൽ ലിക്കർ ഒഴിവാക്കി. ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാനാണ്. അതിന് അതിവിപുലമായ നിലയിലുള്ള പ്രചാരവേല, വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പങ്കാളികളാക്കി അതിവിപുലമായ നിലയിലുള്ള ബോധവൽക്കരണം, മദ്യത്തിനെതിരായി മദ്യാസക്തികളും ജനങ്ങളെ മോചിപ്പിക്കാൻ, ഇത്തരമൊരു നിലപാടാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഏതെങ്കിലും പ്രദേശത്തോടോ ജനങ്ങളോടോ വിവേചനം കാണിക്കുന്ന സർക്കാരല്ല കേരളത്തിൽ അധികാരം ഏറ്റിരിക്കുന്നതെന്ന് മന്ത്രി KT ജലീൽ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിവച്ച ക്രിയാത്മകമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നും ജലീൽ മലപ്പുറം തവനൂരിൽ പറഞ്ഞു. സർക്കാരുകൾ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജില്ലയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികളുമായി മുന്നോട്ട് പോകും. ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു ജില്ലയോടോ ഏതെങ്കിലും ഒരു പ്രദേശത്തോടോ ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാവില്ല. കേരളത്തെ ക്യാൻവാസിൽ ഒന്നായി കണ്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ മതത്തിനതീതമായി പ്രയോജനം ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ഈ ഗവൺമെന്റ് ചെയ്യും. ജിഷ വധക്കേസിൽ ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. അയൽവാസികളുടെ മൊഴി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മുൻ അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴിയും ഇപ്പോൾ ലഭിച്ച മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിക്കും. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ADGP B സന്ധ്യ അയൽവാസികളുടെയും ജിഷയുടെ അമ്മയുടെയും മൊഴിയെടുത്തു. ജിഷ വധക്കേസ് അന്വേഷണം ഏറ്റെടുത്ത ദിവസം തന്നെ ADGP B സന്ധ്യ ആലുവ പോലീസ് ക്ലബിലെത്തുകയും പുതിയ അന്വേഷണ സംഘാംഗങ്ങളുടെയും പഴയ അന്വേഷണ സംഘാംഗങ്ങളുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്ത് അന്വേഷണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് പെരുമ്പാവൂരിലെ ജിഷയുടെ വീട് അന്വേഷണ സംഘം സന്ദർശിച്ചു. കൊല നടന്ന വീടിനകം വിശദമായി പരിശോധിച്ച ശേഷം ADGP അയൽവാസികളുടെ മൊഴി രേഖപ്പെടുത്തി. ഇതിനുശേഷം ജിഷയുടെ അമ്മയുടെ മൊഴിയും എടുത്തു. അയൽവാസികളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്നാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘത്തോട് പറയുന്നതിൽ അയൽവാസികൾ വിമുഖത കാണിക്കുന്നുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ഭീഷണിപ്പെടുത്താതെയും സമ്മർദ്ദത്തിലാക്കാതെയും അയൽവാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തുടർന്നും അവരുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അന്വേഷണത്തിൽ ക്ഷമയാണ് പ്രധാനമെന്നും കൂടുതൽ സമയം എടുത്തേക്കുമെന്നും ADGP B സന്ധ്യ പറഞ്ഞു. പേഷ്യൻസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും ആവശ്യം. ടേക്സ് ടൈം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് അറിയാലോ, രഹസ്യ സ്വഭാവമുള്ളതാണ്, അത് കോടതിക്കായിരിക്കും പോകുന്നത്. അതേസമയം മുൻ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര, പെരുമ്പാവൂർ DYSP അനിൽകുമാർ, കുറുപ്പമ്പടി CI രാജേഷ് എന്നിവരെ ചുമതലയിൽ നിന്ന് മാറ്റി. പുതിയ അന്വേഷണ സംഘത്തിലുള്ള PN ഉണ്ണിരാജനെ ആലുവ റൂറൽ SP ആയും KS സുദർശനെ പെരുമ്പാവൂർ DYSP ആയും നിയമിച്ചു. ജിഷയുടെ വീട്ടിൽ ഒരിക്കൽ കൂടി ചെന്ന് കൂടുതൽ ഇഴകീറി പരിശോധിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നും KM ഉമേഷ്. LDF ശക്തി കേന്ദ്രങ്ങളിൽ മനഃപൂർവ്വം അക്രമം നടത്തി വിജയത്തിന്റെ ശോഭ കെടുത്താനുള്ള ശ്രമമാണ് BJP RSS സംഘം നടത്തുന്നതെന്ന് LDF കണ്ണൂർ ജില്ലാ കമ്മിറ്റി. അക്രമികളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
കണ്ണൂർ ജില്ലയിൽ ഒരു കൊലപാതകം ഉൾപ്പെടെ നിരവധി അക്രമങ്ങൾ നടത്തിയ അക്രമകാരികളെ തുറന്നുകാട്ടുന്നതിന് ഇന്നു മുതൽ ഒരാഴ്ചക്കാലം വിപുലമായ ജനസദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് LDF ജില്ലാ കമ്മിറ്റി അറിയിച്ചു. LDF വിജയത്തിന്റെ ശോഭ കെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് RSS BJP സംഘം നടത്തുന്നതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി PJ രാജൻ പറഞ്ഞു. പുത്തൻകണ്ടത്ത് CPM പ്രവർത്തകനെ നിഷ്ഠൂരമായി ബോംബെറിഞ്ഞ് പിക്കപ്പ് മാൻ കയറ്റി കൊന്ന സ്ഥലത്ത് വന്നാണ് കുമ്മനം മാർക്സിസ്റ്റ് അക്രമം എന്ന് പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. LDF ശക്തി കേന്ദ്രങ്ങളിൽ അക്രമം നടത്തി മാർക്സിസ്റ്റ് അക്രമം എന്ന പ്രതീതിയുണ്ടാക്കുകയാണ് BJP RSS സംഘം. കെ സുധാകരന്റെ വീട്ടിനടുത്തു നിന്നും ആയുധവുമായി പിടികൂടിയയാൾ പോലീസിനോട് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനടക്കം സുധാകരന്റെ വീടാക്രമണ സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ്. RSSഉം കോൺഗ്രസും ചേർന്നുള്ള ഒത്തുകളിയാണിതെന്നും കസ്റ്റഡിയിലുള്ള രജീഷിനെ ചോദ്യം ചെയ്താൽ ഗൂഢപദ്ധതിയിൽ ആരൊക്കെ പങ്കെടുത്തുവെന്ന് വ്യക്തമാവുമെന്നും പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും PJ രാജൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഈ നാട്ടിൽ അരാജകാവസ്ഥയുണ്ടായി എന്ന് വരുത്താൻ വേണ്ടിയുള്ള കൃത്യമായ ഗൂഢപദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഗൂഢപദ്ധതി ഇപ്പോൾ വെളിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ LDFന് പറയാനുള്ളത് ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കണം. കൂത്തുപറമ്പ് കരേറ്റയിലും മട്ടന്നൂർ പഴശ്ശി എളക്കുഴിയിലും പഴശ്ശി പെരിഞ്ചേരി ബാവോത്തുപാറയിലും ചാവശ്ശേരിയിലും ആഹ്ലാദ പ്രകടനത്തിന് നേരെ ബോംബെറിഞ്ഞു. മരുതായി മാറ്റഡി പാർട്ടി ഓഫീസ് നിശേഷം തകർത്തു. നീർവേലിയിൽ ഹോട്ടൽ തൊഴിലാളിയായ ശശീന്ദ്രന്റെ വീട്ടിൽ കയറി ഭാര്യ സാവിത്രി, മക്കൾ ആരോമൽ, അതുൽ എന്നിവരെ ഭീകരമായി മർദ്ദിച്ചു. ഇത്തരത്തിൽ LDF അധികാരത്തിലേറിയതിന്റെ ശോഭ കെടുത്താൻ BJP RSS സംഘം നടത്തുന്ന അക്രമത്തിനെതിരെ മതേതര ജനാധിപത്യ വിശ്വാസികൾ അണിനിരക്കണമെന്നും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണമെന്നും LDF ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. LDF അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് അക്രമമെന്ന് പ്രചരിപ്പിക്കാൻ RSS ശ്രമിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇതിനായി കേന്ദ്രമന്ത്രിമാർ RSS അണികളെ അക്രമത്തിന് തള്ളിവിടുകയാണെന്നും കോടിയേരി പറഞ്ഞു. BJP RSS പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന അക്രമങ്ങൾക്കെതിരായാണ് തിരുവനന്തപുരത്ത് LDF പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. LDF അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് അക്രമമെന്ന് വരുത്തി തീർക്കാനായി RSS പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയാണെന്ന് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതോടുകൂടി കേരളം അക്രമത്തിലാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ്. BJPയുടെ അണികളെ RSSകാരെ അക്രമത്തിന് വേണ്ടി തള്ളിവിടുന്നത് കേന്ദ്രത്തിലെ മന്ത്രിമാരാണ്. കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കേരളത്തിൽ അക്രമ പരമ്പരകൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ BJP ആണ് ഭരിക്കുന്നത് എന്നതിൻ്റെ ബലത്തിലാണ് അവരുടെ അനുയായികൾ അക്രമത്തിൽ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. RSSകാർ ഈ കേരളത്തിൽ കലാപമുണ്ടാക്കുന്നതിനെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. LDF മന്ത്രിസഭയെ അട്ടിമറിക്കാനാണ് RSS ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ശ്രമം. അതിന് ജനങ്ങൾ അനുവദിക്കില്ല. അമിത്ഷാ ആസൂത്രണം ചെയ്ത അക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് രാജ്യത്ത് പുതിയ കലാപം നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും കോടിയേരി പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, എം വിജയകുമാർ, വി ശിവൻകുട്ടി, സത്യൻ മുഖേരി, ഗംഗാധരൻ നാടാർ തുടങ്ങിയവരും പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ദേശീയ യൂത്ത് അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് കിരീടം. തുടർച്ചയായ 5-ാം തവണയാണ് കേരളം കിരീടം നേടുന്നത്. 156 പോയിന്റുമായാണ് കേരളം കിരീടം നേടിയത്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള 8-ാമത്തെ കിരീട നേട്ടമാണ് ഇത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നു. മത്സരാനുമതിക്കായുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും ഈ വർഷം തന്നെ മത്സരം നടത്താൻ കഴിയുമെന്നും BCCI വൈസ് പ്രസിഡന്റ് TC മാത്യു പീപ്പിൾ TVയോട് പറഞ്ഞു. ദേശീയ ഗെയിംസിന്റെ പ്രധാന വേദിയായിരുന്ന തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അനുമതി ലഭിച്ചാൽ ഈ വർഷം തന്നെ മത്സരം നടത്തുമെന്ന് BCCI വൈസ് പ്രസിഡന്റ് TC മാത്യു പീപ്പിൾ TVയോട് പറഞ്ഞു. രണ്ടോ മൂന്നോ തവണ ഞങ്ങൾ ചർച്ച നടത്തി കഴിഞ്ഞു. അവർ ഒരു MOU ഡ്രാഫ്റ്റ് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കകം ഞങ്ങൾക്ക് തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ BCCIയിൽ നിന്നും ഈ MOU നമ്മൾ എഗ്രി ചെയ്തു കഴിഞ്ഞാൽ BCCIയിൽ അറിയിച്ച് ഈ സ്റ്റേഡിയം അന്താരാഷ്ട്ര വേദിയായിട്ട് നമുക്ക് ഗ്രാജുവേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഗ്രാജുവേറ്റ് ചെയ്യിച്ചാൽ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഏകദിന മത്സരങ്ങൾ, ടെസ്റ്റ് മത്സരങ്ങൾ, അതുപോലെ ഇപ്പോൾ IPL മത്സരങ്ങളും തിരുവനന്തപുരത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ആരോഗ്യ മേഖലയിലെ പുരോഗതിക്കായി വിവിധ കായിക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മൾട്ടിനാഷണൽ ആശുപത്രികൾ കൂടുതൽ ഉണ്ടാവുന്നതിൻ്റെ അർത്ഥം കേരളത്തിലെ ആരോഗ്യരംഗം മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
അതിനൊരു റിവേഴ്സ് ട്രെൻഡ് നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം വളരെ ബോധവാനായിട്ടുള്ള കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുട്ബോൾ മത്സരങ്ങൾക്ക് കൂടി യോജിച്ച രീതിയിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയാകുമ്പോൾ അത് കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് ഏറെ ഗുണകരമാകും. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്.